ஹலோ, ஹாய், வெல்கம் பேக் டு ஆர் அண்ட் ஷெஃப். எல்லாரும் சுகாயிட்டிருக்கணும். அப்போ ഞാനിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അപ്പം. അതാണ് ഇവിടെ കൊണ്ടുവന്നേക്കണത്. എന്നോട് എല്ലാവരും പറയും, ഞാൻ പറയും അപ്പം എന്നൊരു വാക്ക് ഭയങ്കര കൂടുതലാണ്. ആ അപ്പോൾ പിന്നെയും നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ, മീൻ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം അരി എവിടെ എടുത്തേക്കണേ, അത് 1.5 ഗ്ലാസ് അരി ഇവിടെ എടുത്തേക്കണേ ഞാൻ. അത് ഞാൻ കുതിർത്ത് 4 മണിക്കൂർ കുതിർത്ത് ദേ 4 മണിക്കൂർ കുതിർത്ത് ഇനി അരയ്ക്കാൻ പോവാണ്. ഞാൻ കാണിച്ചത് എങ്ങനെ ഇനി പരച്ചെടുക്കണേന്ന്. ഓക്കെ, ഈ അപ്പം ഉണ്ടാക്കുമ്പം അതിൻ്റെ മെയിനായിട്ട് അരയ്ക്കാൻ നിന്ന് കണക്ക് മൊത്തം ഇരിക്കണേ. ഓക്കെ, നമ്മളിപ്പോൾ അരി മൊത്തം ഇട്ട് കൊടുക്കുവാണ്. ഞാൻ മൊത്തമല്ല, ഞാൻ 2 ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അന്നെ കുറച്ചിട്ടു. ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അരയ്ക്കും, അതിനുശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. ഓക്കെ, കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും. കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു. നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം നൈസായിട്ട് അരിഞ്ഞ് വേണം നമ്മുടെ അപ്പത്തിനുള്ള മാവ്. നല്ല നൈസായിട്ട് അരിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് വേറെ സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ട് എന്നാ സംഭവം, അത് കാണിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഞാൻ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ അരി അരക്കിനകത്തിന് ഇട്ട് കൊടുത്തേക്കണ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അതേപോലെ തന്നെ ഞാൻ ദേ ചോറ് ഇട്ട് കൊടുത്തു. ഞാൻ ഒരു 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം എന്ത് കണ്ടു, ഈ ഒരു പാകത്ത് നല്ലോണം മിക്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം, നല്ല നൈസായിട്ട് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ ഈസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ചൂടുകൊളുത്തി പഞ്ചസാരയിട്ട് കലക്കിയാണ് വിളിക്കുന്നത് അന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി. ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ് ആണ്. എന്നാൽ പോലും ഞാൻ അത് അങ്ങനെ ആക്കിയിട്ടില്ല. ഞാൻ അത് നേരെ നമ്മുടെ അപ്പത്തിൻ്റെ മാവത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ അരച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ അത് ഓവർ നൈറ്റ് വെച്ചു. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മുടെ അപ്പത്തിനുള്ള തേങ്ങ നമ്മൾ അരയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എന്തേ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 കപ്പ് തേങ്ങ എടുത്ത് അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് അതിലേക്ക് കുറച്ച് സാധനം ചേർക്കാനുണ്ട്. അപ്പോൾ അതെ, ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഇതിലേക്ക് നമുക്കിനി തേങ്ങാവെള്ളം, നമ്മൾ തേങ്ങാവെള്ളം എത്ര അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ള പാകത്തിന് കൂടുതലായി പോകാൻ പാടില്ല. കൂടുതലായി പോയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര കുറുകിയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങാവെള്ളം കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ദേ എനിക്ക് ആ ഉള്ള തേങ്ങാവെള്ളം കിട്ടി. ഞാൻ നിങ്ങൾ കുറുകി അരച്ചെടുത്ത് ഇനി നമുക്ക് നമ്മുടെ മാവ് കുറുകിയിരിക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ചേർന്നു, മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിങ്ങനെ പയ്യെ 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 ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വെച്ചാൽ ഒഴുകി നിൽക്കണം. നമ്മുടെ അപ്പം നമ്മുടെ അപ്പക്കല്ലിലേക്ക് ഒഴിക്കും, നല്ല ഒഴുകി പോകണം. അപ്പോൾ അതേപോലെ നിൽക്കണം കേട്ടോ. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ ഞാൻ ഈസ്റ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു കലക്കി വെക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കും. ഞാൻ പഞ്ചസാര ഇപ്പോഴാണ് ഇടുന്നത്. ഓക്കെ, നമ്മൾ ചുടുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ കാണിച്ചിട്ട് എങ്ങനെ അത് വരുമെന്നൊക്കെ. അപ്പോൾ ഈ നല്ലോണം മിക്സായി. നമുക്കിതിപ്പോൾ 1 മണിക്കൂർ അടച്ച് വെക്കാം. 1 മണിക്കൂർ അത് നല്ലോണം ഒന്നും ഇതായി വരട്ടെ. ഇനി നമ്മുടെ ചട്നി ഇവിടെ ഞാൻ ഇവിടെ നമ്മുടെ കല്ല എടുത്തേക്കണേ. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കല്ല എടുത്തേക്കണേ. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മാവ് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പയ്യെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. കണ്ട, നമുക്ക് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കുന്നത് കണ്ട, നമ്മുടെ സൈഡൊക്കെ ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാലും നമ്മുടെ സൈഡൊക്കെ. അപ്പം അതേപോലെ ഇരിക്കും നമ്മുടെ അപ്പം. നമ്മൾ അതുകൊണ്ടാണ് ലാസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അതെ, നിങ്ങൾക്കൊന്നും എടുക്കാൻ പാടുണ്ടെങ്കിലല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒരു സമയം നമുക്കത് ആ ഒരു വശം അകത്തോട്ട് നമ്മളെ ചട്ടക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഇതേപോലെ സ്മൂത്തായിട്ട് വരും. നമുക്ക് അടി പിടിക്കത്തുമല്ലോ ഒന്നും, നല്ല സൂപ്പർ അപ്പം കിട്ടും. കണ്ട, നല്ല രസം. അതേപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു അപ്പം. കണ്ട, നല്ല തേങ്ങേൻ്റെയും തേങ്ങാവെള്ളത്തിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ദിവസം വേറെ രീതി അപ്പം ഉണ്ടാക്കാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാവെള്ളം ചേർത്ത് തേങ്ങയൊക്കെ ചേർത്തില്ലേ, ഇനി ഞാൻ വേറെ സംഭവം തേങ്ങാവെള്ളം മാത്രം ചേർത്ത് അപ്പം ഉണ്ടാക്കുന്ന ദിവസം കാണിച്ചാൽ കേട്ടോ. അപ്പോൾ അതെ, ഇപ്പം അതേ നമ്മുടെ അപ്പം നമ്മളാക്കി. ഈ നമ്മൾ അടുത്ത ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പൂവപ്പമാണ്. പൂവപ്പം എന്ന് വെച്ചാൽ പൂവിൻ്റെ ഷേപ്പുള്ള അപ്പം. ആ എന്നാ സംഭവം ഞാൻ കാണിച്ചത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഹോട്ടലൊക്കെ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പം നമ്മുടെ കാലിക്കറ്റ് പാലങ്ങളിലോ അല്ലെങ്കിൽ നാലുകെട്ടിലൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനെ പൂവപ്പം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ടത് ഈ സംഭവം. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ്, അതേപോലെ 1.5 തവണ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതേ നമ്മളെങ്ങനെ നമ്മൾ എല്ലാ സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കും.
ഇപ്പം ദേ നാല് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തു. ഞാനിവിടെ ആറ് സൈഡ് എടുക്കണം, സിക്സ് സൈഡ്സ് കണ്ടേ. ഞാൻ ഗ്യാപ്പ് വന്ന് അവിടെ എടുത്തു, അതേപോലെ മേളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ അങ്ങനെ എടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനും എടുക്കും. ഇപ്പം സിക്സ് സൈഡ് എടുക്കണേ. അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ, ഇപ്പം അത് നിങ്ങൾക്ക് ഭംഗി തോന്നത്തില്ല, നമുക്കത് മൂടിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം ശരിക്കും മൂടി വെച്ച് വെന്തതിന് ശേഷമേ അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഇരിക്കും നമ്മുടെ പൂവപ്പം, കണ്ട നല്ല രസമല്ലേ കാണാൻ. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, വിട്ടുപോയി. നമ്മൾ അപ്പത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ. അപ്പം അപ്പത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തണം, അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഞാൻ മറന്നുപോയതാ കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഇവിടെ ഞാനൊരു വാഴയില ചുമ്മാ ഒന്ന് വാട്ടി വെച്ചേക്കുക ഒരു ഭംഗിക്ക്. ഇനി നമുക്ക് അതിലേക്ക് ഇവിടെ അപ്പം എടുത്ത് വയ്ക്കാം. അങ്ങനെ അപ്പം വെച്ച് കൊടുക്കാണ്ട് നല്ല സോഫ്റ്റ്, ഞാൻ എടുക്കുമ്പോഴും നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതേപോലെ നമ്മുടെ അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം, മറക്കാതെ അറിയിക്കണം. വേണ്ട, ഇത് നല്ല ക്രിസ്പി ആയിരുന്നു. നമ്മൾ ഇത് നമ്മുടെ അപ്പം സാധാരണ എങ്ങനെയാ വെച്ചാൽ ബോർഡർ നല്ല ക്രിസ്പിയും അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും, അങ്ങനെ നമ്മുടെ അപ്പം ഇരിക്കുന്നത് ഞാൻ കാണിച്ചാ കേട്ടോ. വേണ്ട, നമ്മുടെ പൂവപ്പം കണ്ട, പൂവപ്പം പുറകെ കണ്ട, കരിഞ്ഞിട്ടില്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയേക്കുക, നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ നിങ്ങൾ കഴിച്ച ബീഫ് ആയിട്ടാണ്, എന്നാൽ പോലും അത് വെറുതെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാ കേട്ടോ. അപ്പോൾ ഈ പൂവപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും. അതേപോലെ ഞാൻ എപ്പോഴും പറയണം പോലെ, താങ്ക് യു ഫോർ വാച്ചിങ് ആർ ആൻഡ് ഷെയർ ടേസ്റ്റ് ഓഫ് മൈ ഫാമിലി.